നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 9 വിസിമാർ രാജിവെക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തൽക്കാലം നടപ്പാകില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. വിസിമാർക്ക് തൽക്കാലത്തേന് തുടരാമെന്ന് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. നിയമപ്രകാരം മാത്രമേ വിസിമാർക്കെതിരെ നടപടി പാടുള്ളൂ എന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. ഇന്ന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് പ്രകാരം ഗവർണർ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ 9 സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ തുടരാമെന്നാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഗവർണർ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ. അപ്പോൾ ഇപ്പോഴും പന്ത് ഗവർണറുടെ കോർട്ടിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഗവർണർക്ക് തീരുമാനമെടുക്കാം, അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില നിർദ്ദേശങ്ങളും ഉത്തരവുകളും കോടതി പറഞ്ഞിട്ടുമുണ്ട്. അതായത് നിയമപ്രകാരം മാത്രമേ വിസിമാർക്കെതിരെ നടപടി പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. രാജി ആവശ്യപ്പെട്ട് കത്തയച്ചത് ശരിയായില്ലെന്നും കോടതിയുടെ വിമർശനമുണ്ട്. കോടതിയിലെ വാദങ്ങൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ട് ചാൻസലറുടെ കത്ത് കിട്ടിയെന്ന് ഹർജിക്കാർ കോടതിയിൽ വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ വിധി പ്രസ്തുത കേസിൽ മാത്രമേ ബാധകമാകൂ. സുപ്രീം കോടതി ഉത്തരവ് തങ്ങൾക്ക് ബാധകമല്ല എന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. തങ്ങളെ കേൾക്കാൻ ചാൻസലർ സമയം തന്നില്ല. വൈസ് ചാൻസലറെ നീക്കുന്നതിന് ചട്ടങ്ങളിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകളിലെ പരിധിയിൽ വരുന്നതല്ല ചാൻസലറുടെ നടപടി. സാമ്പത്തിക ക്രമക്കേടോ നടപടികളിൽ വീഴ്ചയോ ഉണ്ടെങ്കിൽ മാത്രമേ നീക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ നോട്ടീസ് നൽകാൻ തയ്യാറാകണം. ഹർജി ഫയൽ ചെയ്ത ശേഷം ചാൻസലർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് പുതിയ നീക്കമാണ്. ചാൻസലറുടെ ഷോക്കോസ് നോട്ടീസ് ആരുടെയോ ഉപദേശപ്രകാരമാണ്. സുപ്രീം കോടതി വിധി ഈ കോടതിക്കും ബാധകമാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. പക്ഷേ ആ കേസ് ഇവിടെ ബാധകമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആണെങ്കിൽ പോലും ചാൻസലർക്ക് അധികാരമില്ല എന്ന് ഹർജിക്കാർ പിന്നെയും വാദിച്ചു. കോടതിക്ക് മാത്രമേ നീക്കം ചെയ്യാൻ പറ്റൂ. പദവിയിലുള്ളവർക്ക് യോഗ്യതയില്ലെങ്കിൽ ചാൻസലർക്ക് താൻ നടത്തിയ നിയമനം തെറ്റാണ് എന്ന് പറയാനാവില്ലെന്ന് കോടതി ചോദിച്ചു. പ്രഥമ ദൃഷ്ടിയ ഒരാൾക്ക് യോഗ്യതയില്ലെങ്കിൽ ചാൻസലർക്ക് ഇടപെടാൻ ആവില്ല എന്ന് പറയാൻ പറ്റുമോ? അതിനാണ് മറുപടി നൽകേണ്ടത്. യോഗ്യത ഇല്ലാത്തവരാണ് പദവികളിൽ ഇരിക്കുന്നതെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു. കോടതിക്ക് രാഷ്ട്രീയം നോക്കേണ്ടതില്ല. യോഗ്യതയില്ലാത്ത ആളുകൾ ഇത്തരം പൊസിഷനിൽ വരുന്നത് തെറ്റാണ്. ചാൻസലറുടെ ഇപ്പോഴത്തെ നടപടി സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. യോഗ്യതയില്ലാത്തവർ തലസ്ഥാനത്ത് തുടരുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. നിങ്ങൾ മികച്ചതായിരിക്കാം, പക്ഷേ നിങ്ങൾ മാത്രമായിരിക്കില്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് പാനൽ വേണമെന്ന് സുപ്രീം കോടതി പറയുന്നത്. ചാൻസലറും മനുഷ്യനല്ലേ? അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള അധികാരം വേണ്ടേ എന്നും കോടതി ചോദിച്ചു. നിങ്ങൾ എടുത്ത നടപടിയിലല്ല, എടുത്ത രീതിയിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത് എന്ന് കോടതി ഗവർണറുടെ അഭിഭാഷകനോട് വ്യക്തമാക്കി. ഗവർണർ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ആവശ്യം മാത്രമാണ് നടത്തിയത് എന്ന് ഗവർണറുടെ അഭിഭാഷകൻ വാദിച്ചു. അതിനെ ഒരു അപ്പീലായി കാണാനാവില്ല എന്ന് കോടതി പരാമർശിച്ചു. എന്തിനാണ് ധൃതി പിടിച്ചത് എന്നും ഗവർണറോട് കോടതി ചോദിച്ചു. ഇതിന് മുൻപും രണ്ട് വിധികൾ വന്നിട്ടും ഞാൻ നടപടിയെടുത്തിട്ടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി. തെറ്റായ നിയമനങ്ങൾ തെറ്റ് തന്നെ ആണ് എന്ന് കോടതി പരാമർശിച്ചു. സുപ്രീം കോടതി വിധി പ്രകാരം കടുത്ത നടപടിയിലേക്ക് കടക്കും മുമ്പ് നടത്തിയ അഭ്യർത്ഥന മാത്രമായിരുന്നു ഗവർണറുടേതെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. വിസിമാർക്ക് മാന്യമായി പുറത്തേക്ക് പോകാനുള്ള അവസരമാണ് ഗവർണർ നൽകിയത്. വിശദീകരണം നൽകാനും വിസിമാരുടെ ഭാഗം ബോധിപ്പിക്കാനും 10 ദിവസത്തെ സാവകാശം നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. അത് പരിഗണിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.